ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും പ്രിയാമിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ബീൻസ് മെഴുക്ക് പുരട്ടി റെസിപ്പിയാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഇളം ബീൻസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ബീൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമുറി സവോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. ഒരു പച്ചമുളക്, പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ജീരകപ്പൊടി, പിന്നെ ലേശം ഗരം മസാല. ഇനി നമുക്ക് ഈ ബീൻസിനെ ചെറുതായിട്ടൊന്ന് മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പരുവത്തിൽ അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ജീരകവും കടുകും പൊട്ടിക്കണം. ജീരകവും കടുകും ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം സവാളയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ബീൻസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അളവുകളൊക്കെ മാറ്റം വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ആ പൊടിയും എണ്ണയ്ക്കകത്ത് ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ പച്ച മണം മാറുന്ന വരെ. ഇനി നമുക്ക് ഒരുപാട് ഇത് കരിഞ്ഞു പോകാതെ നോക്കിയോണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസിനോടൊപ്പം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ബീൻസും അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ചെറു തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ രണ്ട് ബീൻസും അരപ്പൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ആകരുത്, കാരണം ബീൻസിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളമൊന്ന് വലിയാനുണ്ട്. ഈ ബീൻസിൻ്റെ ആ പച്ച നിറം മാറുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിലും ഇത് ഉപയോഗിക്കാം. മെഴുക്ക് പുരട്ടിയായിട്ട് ഈ ഒരു പരുവവും കറക്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ പക്ഷേ ഇതൊരു 2 മിനിറ്റും കൂടെ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് തന്നും കൂടെ ഒന്ന് ഡ്രൈ ഫ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് വെള്ളമെല്ലാം വലിഞ്ഞ് നന്നായിട്ട് ഇത് ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ബീൻസ് മെഴുക്ക് പുരട്ടി പരുവം. ഇനി നമുക്കിതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളും ഇല്ല. നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റണം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചേഞ്ചിന്, ബീൻസ് തോരൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ചേഞ്ചിന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻസ് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനിയും ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.